നമസ്കാരം ചെമ്പ്രശ്ശേരി ന്യൂസിലേക്ക് സ്വാഗതം. BTS Mall, വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കോടശ്ശേരി മഹലിൽ ആലുംകുന്ന് ഖാജാനഗറിലെ മസ്ജിദിൽ ജുമുഅക്ക് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അനുമതി നൽകിയെന്ന പ്രചാരണം വ്യാജമാണെന്ന് കോടശ്ശേരി ഇർഷാദുൽ ഉമ്മ സംഘം പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ലോക്ഡൌണിൽ ആരാധനാലയങ്ങളിലെ കർശന നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രത്യേക സാഹചര്യത്തിൽ നിസ്കാരപ്പള്ളികളിൽ ജുമുഅ നിസ്കാരം ആരംഭിച്ചത്. എന്നാൽ കൊടശ്ശേരി മഹലിലെ മൂന്ന് ജുമാ മസ്ജിദുകളിൽ സൗകര്യമുണ്ടായിട്ടും ഖാജാനഗറിലെ മസ്ജിദിൽ ജുമുഅ ഇപ്പോഴും തുടരുകയാണ്. മഹല്ല് കമ്മിറ്റി മതനിയമപ്രകാരം ഇത് തെറ്റണെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജുമുഅയ്ക്ക് അനുവാദം നൽകിയിട്ടുണ്ടെന്നാണ് ബന്ധപ്പെട്ടവർ മറുപടി പറഞ്ഞത്. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ ഇക്കാര്യം വാസ്തവവിരുദ്ധമാണെന്ന് ഫതുവ കമ്മിറ്റി കൺവീനർ MT അബ്ദുള്ള മുസ്ലിയ രേഖാമൂലം മറുപടി നൽകി. ഇത്തരം വ്യാജപ്രചരണങ്ങളിൽ വിശ്വാസികൾ വഞ്ചിതരാവരുതെന്ന് മഹല്ല് സെക്രട്ടറി MK അഷ്റഫ് മുസ്ലിയർ പറഞ്ഞു. കൊടശ്ശേരി മഹല്ല് ഭാരവാഹികൾ കാരായ മദ്രസയിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ മഹലിലെ എല്ലാവർക്കും ഒരു പള്ളി അതല്ലെങ്കിൽ നമ്മുടെ ജുമാഅത്ത് പള്ളികളിൽ മാത്രം ഒരുമിച്ച് കൂടാൻ പ്രയാസമായ സമയത്ത് നമ്മുടെ മഹലിൻ്റെ കീഴിലുള്ള 9 നിസ്കാരപ്പള്ളികൾ ഉൾപ്പെടെ 9 പള്ളികളിൽ നമ്മൾ ജുമാഅ തുടങ്ങി. അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലെടുത്ത് നമ്മുടെ ഖാജാനഗറിലും ജുമുഅ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ പ്രോട്ടോക്കോളിലൊക്കെ ഇളവ് വന്ന സാഹചര്യത്തിൽ നമ്മുടെ 3 ജുമാ മസ്ജിദുകളല്ലാത്ത എല്ലാ പള്ളികളിലും നമ്മൾ ജുമുഅ നിർത്തി. പക്ഷേ മഹല്ല് കമ്മിറ്റിയുടെ അനുമതി കൂടാതെ തന്നെ ഖാജാനഗറിൽ ജുമുഅ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സാഹചര്യം എന്ന് വെച്ചാൽ ജുമുഅയ്ക്ക് ശരിയാവണമെങ്കിൽ 40 ആൾ വേണം. നാട്ടിൽ സ്ഥിരതാമസക്കാരായ 40 ആളുകളാണ്. വിരലിലുണ്ടാവുന്ന ആളുകൾ വെച്ച് മാത്രമാണ് അവിടെ ജുമുഅ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മുടെ കമ്മിറ്റി അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ മറുപടി അത് സമസ്തയുടെ പള്ളിയാണ്, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ പ്രസിഡൻ്റാണ്, അവിടെ ജുമുഅ തുടങ്ങാൻ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞാലേ നിർത്തുള്ളൂ എന്നുള്ള. അപ്പോൾ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കൂടി നമ്മുടെ പ്രസിഡൻ്റ് അതേപോലെ MT അബ്ദുള്ള മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സമീപിക്കുകയും ഈ കാര്യത്തിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫതുവ കമ്മിറ്റി കൺവീനർ കൂടിയായ ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർ രേഖാമൂലം തന്നെ അത്തരമൊരു ജുമുഅയ്ക്ക് അവർക്ക് അനുമതി നൽകിയിട്ടില്ല എന്ന് നമ്മളോട് പറയുകയുണ്ടായി. അതിൻ്റെ കോപ്പിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിക്കാര്യത്തിൽ പറയാനുള്ളത്, സമസ്തയുടെ പേരിൽ വ്യാജപ്രചരണം നടത്തിക്കൊണ്ട് ജുമുഅ സ്വഹിയാകാനുള്ള നിബന്ധനകളോ പോലും പാലിക്കാതെ നടത്തുന്ന ഇത്തരം ജുമുഅകളിൽ പോയി വിശ്വാസികൾ വഞ്ചിതരാകരുത് എന്നാണ് പറയാനുള്ളത്. നമ്മുടെ ഈ മഹലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8 പതിറ്റാണ്ടോളം മത സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നല്ല തിളക്കം നൽകിക്കൊണ്ട് അതേപോലെ തന്നെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹലാണ് കൊടശ്ശേരി ഇർഷാദുൽ ഉമ്മ സംഘം. കാലങ്ങളായി പല മഹാന്മാരും TP മുന്നാപ്പാജി അടക്കമുള്ള മഹാന്മാർ നേതൃത്വം നൽകിപ്പോരുന്ന പോന്ന വളരെ പഴക്കമേറിയ ഒരു മഹല്ല് കമ്മിറ്റിയാണ്. വളരെ ഐക്യത്തോടും ഭദ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മഹല്ല് കമ്മിറ്റിയാണ് കൊടശ്ശേരി ഇർഷാദുൽ ഉമ്മ സംഘം. വളരെ സുതാര്യമായിക്കൊണ്ടും വളരെ അച്ചടക്കത്തോടും കൂടി വളരെ ഐക്യത്തോടു കൂടി 21-അംഗ കമ്മിറ്റിയാണ് ഇർഷാദുൽ ഉമ്മ സംഘം കമ്മിറ്റി, കൊടശ്ശേരി ഇർഷാദുൽ ഉമ്മ സംഘം കമ്മിറ്റി. അതിൽ ഈ അടുത്ത കാലത്തായി കോവിഡ് പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെയും ഉത്തരവ് വന്നപ്പോൾ ജുമാ ഒന്നിച്ചു കൂടാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ മഹല്ലത്തിലെ വിശാലമായിക്കുന്ന മഹല്ലത്തിലെ ഖാസി സൈദലവി ഫൈസി, പ്രസിഡന്റ് TS പൂക്കോയ തങ്ങൾ, TA അബ്ദുള്ള ഹാജി, TA ഹക്കീം ഹാജി, E അബ്ദു ഹാജി, VP കുഞ്ഞാപ്പ, VP കുഞ്ഞുട്ടി, TA അഹമ്മദ്, EK അബൂബക്കർ, TA അബ്ദുൽ കരീം, സിറാജ് കാർക്കുഴിയിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പാണ്ടിക്കാട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.